നമസ്കാരം. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉറപ്പെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗം പാസാക്കിയ രാഷ്ട്രീയ പ്രമേയം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വികസനവും ഫലപ്രദമായി നടപ്പാക്കിയ ബി ജെ പി സർക്കാരുകൾക്ക് ഭരണത്തുണർച്ച ഉറപ്പെന്നും രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. യു പിയിലടക്കം വലിയ വിജയം ഉറപ്പെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബംഗാളിൽ അരങ്ങേറിയ അതിക്രൂര കൊലപാതകങ്ങളെ അപലപിച്ച നിർവാഹക സമിതി യോഗം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തയ്യാറാവാത്ത മമതാ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. അക്രമികളെ സംരക്ഷിക്കുകയാണ് മമതാ സർക്കാരെന്നും സ്ത്രീകൾക്ക് നേരെ വലിയ അക്രമങ്ങളാണ് ബംഗാളിൽ അരങ്ങേറിയതെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. ജനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അനാവശ്യമായി വിമർശിക്കുകയെന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഏക ജോലി. ഏറെ നിലവാരം കുറഞ്ഞ തരത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ മാനസികാവസ്ഥ താഴ്ന്നുകയാണ് ചെയ്തത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പിന്നീട് പ്രധാനമന്ത്രിയായും ജനസേവനത്തിന്റെ 20 വർഷം മോദി തികച്ചതുമായി ബന്ധപ്പെട്ട രാജ്യമെങ്ങും ബി ജെ പി പ്രവർത്തകർ സേവന പ്രവർത്തനങ്ങൾ നടത്തി. സേവനവും സമർപ്പണവുമാണ് ബി ജെ പിയുടെ മുഖമുദ്ര. വിദേശ രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധമാണ് മോദി സർക്കാർ സൃഷ്ടിച്ചത്. രാജ്യമാണ് ആദ്യമെന്ന സങ്കല്പത്തിലാണ് ബി ജെ പിയുടെ പ്രവർത്തനം. കേന്ദ്ര സർക്കാരിന്റെ മികച്ച പ്രവർത്തനം മൂലം ഇന്ന് ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കൃഷി സമ്മാൻ നിധി വഴി 1.53 ലക്ഷം കോടി രൂപ അടക്കം കോടിക്കണക്കിന് രൂപയാണ് രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത്. രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു. അഴിമതിരഹിത ഭാരതത്തിന്റെ സൃഷ്ടിക്കായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതായും രാഷ്ട്രീയ പ്രമേയം വിശദീകരിച്ചു. തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ പ്രമേയത്തെ പിന്തുണച്ചു. ജി കിഷൻ റെഡ്ഡി, ബിരൻ സിംഗ്, അനുരാഗ് താക്കൂർ, പ്രമോദ് സാവന്ത്, അശ്വിനി വൈഷ്ണവ്, പുഷ്കർ ധാമി എന്നിവർ വിവിധ സംസ്ഥാനങ്ങളിലെ വേദികളിലിരുന്ന് പ്രമേയത്തെ പിന്തുണച്ച് സംസാരിച്ചു. രാജ്യത്തെ 36 ബി ജെ പി ഓഫീസുകളിൽ ഇരുന്നാണ് നിർവാഹക സമിതി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തത്. അതേസമയം തന്നെ ബി ജെ പിയുടെ നിർണായക ദേശീയ എക്സിക്യൂട്ടീവാണ് ഞായറാഴ്ച നടന്നത്. നിർണായകമായ 5 കാര്യങ്ങളാണ് ഈ യോഗത്തിലുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുത്ത പരിപാടിയാണിത്. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനാണ് യോഗം പ്രാധാന്യം നൽകിയത്. 4 സംസ്ഥാനങ്ങളിലെ ബി ജെ പി മുഖ്യമന്ത്രിമാരും 5 സംസ്ഥാന അധ്യക്ഷന്മാരും ഇവിടെയുള്ള സാഹചര്യങ്ങൾ പ്രധാനമന്ത്രിയും ബി ജെ പി നേതൃത്വത്തെയും അറിയിച്ചു. സിഖുകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ബി ജെ പി ചെയ്തിട്ടുണ്ട്. കർദാർപൂർ ഇടനാഴി അടക്കമുള്ളവ ബി ജെ പിക്ക് ഉയർത്തിക്കാണിക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. അതേസമയം ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം. അതേസമയം ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കേരളം, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും ജെ പി നദ്ദ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ദുർബലമായിരുന്നും ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെന്നും ഏകദേശം മനസ്സിലാക്കിയിരിക്കുകയാണ്. കോവിഡ് വാക്സിനേഷനിലെ ഇന്ത്യയുടെ നയം കാരണം വിദേശ രാജ്യങ്ങളിലെ മികച്ച പ്രതിച്ഛായ നേടാൻ കഴിഞ്ഞുവെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. മനുഷ്യന്റെ ജീവൻ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നുണ്ട്. 8 മാസത്തോളം 80 കോടി ജനങ്ങൾക്കായി സൗജന്യ ഭക്ഷണം നൽകാൻ സർക്കാരിന് സാധിച്ചുവെന്നും ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നയങ്ങളും ബി ജെ പി ചർച്ച ചെയ്തു. ജമ്മു കാശ്മീരിൽ വികസനത്തിന്റെ വേഗം വർദ്ധിച്ചു. അതേസമയം കോവിഡ് കാലത്ത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം വീടിനുള്ളിൽ അടച്ചിരുന്നുവെന്നും ചുറ്റുകൾ മാത്രമാണ് അവർ പങ്കുവച്ചതെന്നും ബി ജെ പി പറഞ്ഞു. ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ തൃണമൂൽ അക്രമത്തെക്കുറിച്ചും ബി ജെ പി യോഗത്തിൽ ചർച്ചയുണ്ടായി. എല്ലാ നേതാക്കളും ഒരുപോലെ സംഭവത്തെ അപലപിച്ചു. നിയമ സംവിധാനത്തിലൂടെ പ്രവർത്തകർക്ക് നീതി ലഭ്യമാക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കർഷക സമരത്തെക്കുറിച്ചും ബി ജെ പി ചർച്ച ചെയ്തു. കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്, എന്നാൽ എന്തിനെയാണ് ആ നിയമത്തിൽ നിങ്ങൾ എതിർക്കുന്നതെന്ന് പറയണം. എന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്നാലും കർഷകർ പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറാണെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കുന്നുണ്ട്. താങ്ങുവില 1.5 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ബി ജെ പി നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.